ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളൊരു അമ്പലത്തിലേക്കാണ് കേട്ടോ പോണത്. കുറേ ദിവസമായിട്ട് റീൽസിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരു അമ്പലം, അത് അവിടേക്കാണ് പോകുന്നത്. അപ്പം നമ്മളുടെ ഫ്ലാറ്റിൽ നിന്ന് നമ്മൾ അച്ഛനും അമ്മയും കൂട്ടാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇപ്പോൾ ഈ നിങ്ങൾ രണ്ട് സൈഡിലും കാണുന്ന റെസിഡൻഷ്യൽ ഏരിയയല്ല, അത് വന്നിട്ട് ഏഷ്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഇവിടെ നിങ്ങൾക്ക് ഏക്കർ കണക്കിന് പ്ലേസിൽ ഫുൾ ഇൻഡസ്ട്രീസ് ആണ്. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫാക്ടറീസ് കാണാനായിട്ട് പറ്റും, നിറയെ ഡിഫറെൻ്റ്. ഈവൻ അതിലെല്ലാം നമ്മൾ ഈ ആഡിലൊക്കെ കാണുന്ന ഒരുപാട് കമ്പനീസ് ഇവിടെയുണ്ട്. ദൈ എങ്കിൽ കൂടിയും നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും എത്ര ഗ്രീനറിയാണല്ലേ. ചില ചില ചെടികളിൽ നല്ല തളിരിലകളാണ് നിൽക്കുന്നത്. ഈ ടൈമിൽ, ഈ സമ്മർ ടൈമിൽ നല്ല ഗ്രീനിഷ് ആയിട്ടാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ വന്നിട്ട് ഇപ്പോൾ ദാ നമ്മുടെ ഇത് വീടിന് അടുത്താണ് കേട്ടോ. ഇത് ചെറിയ റോഡാണ്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഇട റോഡിലാണ് ഇതുപോലെ തിരക്കുണ്ടാവാറുണ്ടോ? വണ്ടികളേ ഉണ്ടാവില്ല. ഇവിടെ ഞങ്ങളൊരു 10-15 മിനിറ്റ്സ് നിൽക്കേണ്ടി വന്നു. ഏതോ ഒരു വണ്ടി വന്നിട്ട് ബ്ലോക്കായിപ്പോയി. അത് കഴിഞ്ഞതാ നമ്മുടെ വീട്ടിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുണ്ട് ഒരു മാർക്കറ്റ്. അതാ മാർക്കറ്റിൻ്റെ അടുത്തുകൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, വെജിറ്റബിൾ മാർക്കറ്റ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഈ സൈഡ് ഫുള്ള് ബിൽഡിങ്സ് മാത്രം തന്നെ, ബിൽഡിങ്സും ഒരുപാട് ഡിഫറെൻ്റ് എല്ലാ ഷോപ്പുകളും എല്ലാം തന്നെ അവൈലബിൾ ആണ് നമ്മുടെ ഏരിയയിൽ തന്നെ. അപ്പോൾ നമ്മളിതാ വീടിനടുത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദാ ഇവിടെ കാണുന്നതാ ഈ ബ്ലൂ കളർ, ദാ ഇതാണ് നമ്മുടെ വീട്. അതാ അച്ഛൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ പുറപ്പെട്ടു കഴിഞ്ഞു. ദാ ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. മെയിൻ റോഡിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആക്ച്വലി എന്താണ് തിരക്ക് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വന്നിട്ട് നമ്മൾ ഔട്ടർ റിംഗ് റോഡിലേക്ക് കയറാനുള്ള വഴിയാണ് കേട്ടോ. അതിനുള്ള റോഡാണിത്. ദ ഔട്ടർ റിംഗ് റോഡിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ. ഇവിടെയും വന്നിട്ട് ടോൾ ഗേറ്റ് ഉണ്ട്. അവിടം കടന്നിട്ട് വേണം നമ്മൾ ഔട്ടർ റിംഗ് റോഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇത് റിംഗായിരിക്കുന്നതുകൊണ്ടൊന്നും അല്ല കേട്ടോ ഔട്ടർ റിംഗ് റോഡെന്ന് പറയുന്നത്. ഇത് വന്നിട്ട് സിറ്റി ആയിട്ട് കണക്റ്റഡ് അല്ലാണ്ട് ഒരു റിംഗ് ഷേപ്പിലുള്ള ഒരു റോഡാണ് അത്ര ഇത്. ഇതിന് ഓരോ പ്ലേസിലും എക്സിറ്റ് ഉണ്ട്. മെയിൻ സിറ്റിയിലേക്ക് എക്സിറ്റ് ഉണ്ട്, എക്സിറ്റും എൻട്രി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് സിറ്റിയുടെ ഏത് ഭാഗത്തേക്കാണ് നമ്മൾ ഇറങ്ങേണ്ട പ്ലേസിന് അടുത്തായിട്ടുള്ള ഒരു എക്സിറ്റ് ഉണ്ടാവും. അവിടെ ചെന്ന് ഇറങ്ങും. അവിടെ നിന്ന് നമ്മൾ നേരെ സിറ്റിയിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിറ്റിയിലെ ട്രാഫിക് ഒഴിവാക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇത്. നെഹ്റു ഔട്ടർ റിംഗ് റോഡ് എന്നാണ് ഇതിൻ്റെ പേര്. അത് പിന്നെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3-wheelers 2-wheelers ഒന്നും കയറ്റില്ല കേട്ടോ. ഓൺലി 4 അതിന് മുകളിലേക്കുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ അതിനി കയറിയിട്ടേ ഇല്ല കേട്ടോ. ഞങ്ങൾ ഔട്ടർ റിംഗ് റോഡിലേക്ക് കയറുന്നതേ ഉള്ളൂ. അതാ ഇപ്പോഴാണ് ഔട്ടർ റിംഗ് റോഡിലേക്ക് ശരിക്കും കയറിയത് കണ്ടോ. നിങ്ങൾ കാണാൻ കഴിയും വണ്ടികൾ വളരെ കുറവായിരിക്കും. എന്താ പറഞ്ഞാൽ ട്രാഫിക് ഒഴിവാക്കി പോകാം, പക്ഷേ ദൂരം കൂടുതലായിരിക്കും. അതാണ് മെയിൻ തിങ് പക്ഷേ ദൂരം കൂടുതലാണെങ്കിലും ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫാസ്റ്റായിട്ട് കവർ ചെയ്യാൻ പറ്റും ദൂരം. ഇത് വന്നിട്ട് കണ്ടില്ലേ 4 വരിയാണുള്ളത്. ആ 4 വരിയിൽ തന്നെ നിങ്ങൾക്ക് സൈഡിലാണെങ്കിൽ നിറയെ കണിക്കൊന്ന പൂക്കൾ നിറയെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കണിക്കൊന്ന ഇവിടെ നിറയെ ഉണ്ടാവും അത്. പിന്നെ വന്നിട്ട് 4 വരിയുണ്ടല്ലോ, അതിൽ ഈ ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ പോണതും അതിൻ്റെ നെക്സ്റ്റ് റൈറ്റ് സൈഡിലതാ. ഈ കാണുന്ന ഈ രണ്ടും ചെറിയ വണ്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അല്ല, നെക്സ്റ്റ് കാണുന്ന രണ്ട് ട്രാക്കുകളെന്ന് പറയുന്നത് ഈ ട്രക്കുകൾ അതുപോലത്തെ വലിയ വലിയ വണ്ടികൾ ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ സ്പീഡ് 80 ആണ്. ഇത് വന്നിട്ട് 100 ആയിരുന്നു, ഇപ്പോൾ അത് കൂട്ടിയിട്ട് 120 ആക്കിയിട്ടുണ്ട്. സോ നമ്മൾക്ക് എളുപ്പം ഇവിടെ കവർ ചെയ്ത് വിടാനായിട്ട് പറ്റും. ട്രാഫിക്കും ഉണ്ടാവില്ല, അധികം ട്രാഫിക് ഉണ്ടാവില്ല. അതാണ് മെയിൻ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി പിന്നെയും ദാ പിന്നെ നമ്മൾ സിറ്റി കഴിഞ്ഞു കേട്ടോ. സിറ്റി കഴിഞ്ഞിട്ട് സിറ്റിയിൽ വെച്ചിട്ട് ഞാൻ എടുത്തില്ല കേട്ടോ വീഡിയോ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതാണ് അമ്പലത്തിനുള്ളിലേക്ക് പോകുന്നത്. പക്ഷേ ഇത് മെയിൻ തിങ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ലാസ്റ്റ് മാർച്ച് 6 ഇവിടെ പ്രാൺപ്രതിഷ്ഠ കഴിഞ്ഞത്. സോ ഈയിടെ ഉണ്ടാക്കിയൊരു അമ്പലം ആയതുകൊണ്ടാണ്. ഇതാണ് വന്നിട്ട് അതിൻ്റെ എൻട്രൻസ്. നമ്മളതായി എത്തിക്കഴിഞ്ഞു മക്കളെ. ഇതാണ് സുവർണഗിരി ടെമ്പിൾ. ഇത് വെങ്കടേശ്വര സ്വാമിയുടെ അമ്പലമാണ് കേട്ടോ. അച്ഛനാണെങ്കിൽ വെങ്കടേശ്വര സ്വാമിയുടെ ഭയങ്കര ഒരു ഭക്തനാണ്. വെങ്കടേശ്വര സ്വാമി പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക്, തിരുപ്പതിയിലെ ഫേമസ് ആണ്. അതേ സെയിം വിഗ്രഹമാണ് ഇവിടെയുള്ളത്, അതേ സെയിം പ്രതിഷ്ഠ. ഇത് വന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറിപ്പോവുകയാണ്. സ്റ്റെപ്സ് ഉണ്ട്, അല്ലാതെ സൈഡിൽ കൂടെ നടന്ന് കയറാനും പറ്റും കേട്ടോ. കൂടുതൽ സ്റ്റെപ്സ് ഒന്നുമില്ല. അമ്പലം വന്നിട്ട് സൂപ്പർബായിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. ഇത് വന്നിട്ട് യാദഗിരിഗുട്ട പറഞ്ഞിട്ട് ഇവിടുത്തെ ലക്ഷ്മി നരസിംഹസ്വാമിയുടെ ടെമ്പിളുണ്ട്. ഇത് ശ്രീവാരി പാദം സ്വാമിയുടെ പാദങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ നമ്മൾ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ തേങ്ങ, അത് പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും മാലയും അതൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് വാങ്ങിയിട്ട് പോവാം. അപ്പോൾ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുണ്ടാവും ചെറിയ ചെറിയ ഇത് കണ്ടുപോകും. ഇത് വന്നിട്ട് നമ്മുടെ ദശാവതാരമാണ്. അത് സ്റ്റാർട്ടിങ് മത്സ്യാവതാരം തൊട്ട് കൽക്കി വരെയുള്ള ഓരോന്നും അങ്ങനെ അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ വിഗ്രഹങ്ങളായിട്ട് കൊത്തി കൊത്തി വെച്ചിട്ടുണ്ട്. മാർബിളാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മേളയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൊബൈൽ ഉള്ളിൽ നോട്ട് അലൗഡാണ് കേട്ടോ. മൊബൈൽ നമ്മളവിടെ കൊടുത്തിട്ട് പോകണം. ഇത് ഫ്രണ്ടിൽ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭഗുഡിയിലേക്ക് ഉള്ളിലേക്ക് പെർമിഷൻ ഇല്ല. വീഡിയോ ഫോട്ടോ ഒക്കെ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ്. സോ വെളിയിൽ നിന്ന് നമുക്കിങ്ങനെ വീഡിയോ എടുക്കുക അത്ര തന്നെ. പക്ഷേ നല്ല ഭംഗിയുണ്ട്. താഴത്ത് ഫുള്ള് കാർപ്പറ്റ് വിരിച്ചിരിക്കുകയാണ്. പിന്നെ അതൊക്കെ നനച്ച് നനച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ചൂടറിയില്ല, കാലൊന്നും പൊള്ളില്ല. വെളിയിൽ നിന്ന് മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത്. ഇതൊക്കെ വെളിയിൽ ഇതാ. അതിനുശേഷം ഉള്ളിൽ നമ്മൾ തൊഴുതിറങ്ങി പിന്നെയും വന്നിട്ട് ക്യാമറ ഫോൺ മേടിച്ചിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ വെളിയിലെടുത്തതാണ് ഇത്. ഈ ബാക്കിൽ കാണുന്നതാണ് ഗോപുരമൊക്കെ. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോണ് കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് വെളിയിലാണ് കേട്ടോ. വെളിയിൽ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഈവനിങ് ടൈമിൽ പോയിട്ടുണ്ടായിരുന്നു, സൂപ്പർബായിട്ടുണ്ടായിരുന്നു. അത് കണ്ടില്ല, അത് അമ്പലമല്ല. അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമ്മുടെ അനന്തശയനം വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇതാ ഒരു വലിയ മണിയുണ്ട്. ആ മണി എന്തിനോ ആൾക്കാരിങ്ങനെ അടിക്കണ്ടായിരുന്നു. ഞാൻ അടിക്കാൻ വിചാരിച്ചു, പക്ഷേ അവിടുന്ന് ആളൊഴിഞ്ഞിട്ട് വേണ്ടേ അടിക്കാൻ പോകാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ ഞാനിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് വന്നു കേട്ടോ. താഴത്തേക്ക് വന്നപ്പോഴേക്കും ഇതെല്ലാം കല്ലുകൊണ്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത്രയും മനോഹര ഒരു അമ്പലം, എന്തായാലും ഇത് അധികം താമസിയാതെ തന്നെ ഫേമസായി പോവും. ഇതിപ്പോൾ സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. എന്നിട്ട് നല്ല റഷ് ഉണ്ടായിരുന്നു. ഇന്ന് ഏതാണ്, തേഴ്സ്ഡേ ആണ്. ഇട ദിവസം പോയിട്ടുകൂടെ ഇത്ര വീക്ക് ഡേ ആയിട്ടുകൂടെ ഫുൾ റഷായിരുന്നു. കുറച്ച് നാളുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആയി പോവും ഇവിടെ. ഇത് കണ്ടോ, വെള്ളത്തിനുള്ളിൽ നമ്മുടെ അനന്തശയനം, മഹാവിഷ്ണുവിൻ്റെ ഒരു ശില്പം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അവിടെ അത് മാത്രം തന്നെ ഉള്ളൂ. പിന്നെ നല്ല തണുപ്പും നല്ല എന്താ പറയുക, ആ വെളിയിലത്തെ ചൂട് നമുക്ക് അറിയേയില്ല. അതിനുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര കൂളായിട്ടുണ്ട്. എ സി വെച്ചിരിക്കുന്ന മാതിരിയുള്ളൊരു ഫീലിങ്ങാണ്. നല്ല കാറ്റും ഉണ്ട്. ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു കാണാൻ കേട്ടോ. ഭയങ്കര ഡിവോഷണൽ. എപ്പോഴും ഓം നമോ വെങ്കടേശായ എന്നുള്ള ആ മ്യൂസിക് അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. കണ്ടിന്യൂ. ഞാൻ പിന്നെ അവിടുന്ന് പ്രസാദം കിട്ടിയ തേങ്ങ എടുത്ത് കടിച്ച് തിന്നുകൊണ്ടിരുന്നു. എന്നുവെച്ചാൽ വിശക്കുണ്ടായിരുന്നു, അതുകൊണ്ട് അത് കടിച്ച് കടിച്ച് തിന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് അച്ഛനും അമ്മയും ഏട്ടനും എല്ലാവരും കൂടി ഇങ്ങനെ കാഴ്ചകൾ കാണുകയാണ്. ഇവിടെ നോക്കിയത് അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത് കേട്ടോ. എൻട്രൻസ് ആണിത്. അതും കണ്ടോ എത്ര ഭംഗിയായിട്ടുണ്ടല്ലേ കാണാനായിട്ട്. നന്നായിട്ടുണ്ട്. അത് ഏരിയ കുറച്ച് ഉള്ളിലേക്കായതുകൊണ്ട് നിറയെ സ്പേസ് എടുത്തല്ലേ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര വിശാലമായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. അമ്പലത്തിന് നിറയെ സ്പേസ് ഉണ്ടാവണം എപ്പോഴും. നമ്മുടെ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാവേ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ അമ്പലങ്ങളിലൊന്നും പോകാറേ ഇല്ല. നാട്ടിലെ പോലെയല്ല, എല്ലാം ചെറിയ ചെറിയ ഒരൊറ്റ ഒരു അമ്പലം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെയൊന്ന് ചുറ്റം കൂടി പറ്റില്ല. മെയിൻ റോഡിൻ്റെ സൈഡിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം പ്രിഫർ ചെയ്യുന്നില്ല. എനിക്ക് ഇതേപോലെയുള്ള ഒരു അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കും ഒരു ഹാപ്പിനെസ് കിട്ടും, ഭയങ്കര ഒരു ഹാപ്പിനെസ്. അവിടെ നിന്ന് ചുമ്മാ കുറച്ച് സമയം വീഡിയോ ഒക്കെ എടുത്തു. അത് നമുക്കൊരു ടൈം പാസ് ആണല്ലോ. കുറേ ആൾക്കാർ അതിനൊക്കെ തന്നെ വന്നിരിക്കുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ